بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحمايا الملك الجبارايا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹികൾക്കുണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ നാട്ടിലെ അഹ്ലു സുന്നയുടെ സംഘാടകർ ഇതിനോട് സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ഇവിടെ കൂടിയ ജനങ്ങൾ ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിബാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ മാന്യ സഹോദര സഹോദരിമാർ, ആശനിയുടെ സംസാരം ഇവിടെ നടന്നു. എനിക്ക് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. അതുകൊണ്ട് സംസാരം ഇവിടെ പരിപാടി ആരംഭിച്ചിട്ടേ ഉള്ളൂ. 9 മണി കഴിഞ്ഞല്ലേ ഉള്ളൂ. ഒരു 10 മണിയെങ്കിലും 10:30 മണിയെങ്കിലും ആവണല്ലോ പൂർത്തിയാകുമ്പോഴേക്കും. ഞാനിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാലും
ഈ നൽകി സജ്ജീകരിച്ച ഓഡിറ്റോറിയം മറ്റ് സൗകര്യങ്ങളും പ്രചരണങ്ങളും എല്ലാം നടത്തി നമ്മുടെ പ്രവർത്തകർ വളരെ ഭംഗിയാക്കിയ ഈ മജ്ലിസ് പെട്ടെന്ന് അങ്ങ് പൂർത്തിയായി പോയാൽ അതെല്ലാവർക്കും ടെൻഷനായി പോവും, വിഷമായി പോവും. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ പരിപാടി അതിന്റെ ഭംഗി പോലെ ഞാനിവിടുന്ന് ദുആ ചെയ്ത് ഇറങ്ങിയാലും ഈ മജ്ലിസിന്റെ കാര്യം അതിന്റെ ഭംഗി പോലെ അങ്ങ് പൂർത്തിയാക്കും എന്ന് മനസ്സിലാക്കി വളരെ ശ്രേഷ്ഠമായ ഈ സദസ് ഇവിടെ നടത്തിവരുന്ന മഹദറത്തുൽ ബദരിയയുടെ വാർഷികം സംഘടിപ്പിച്ച് സമ്മേളിച്ച ഈ സദസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. വളരെ വിഷമിക്കുന്ന വലിയ വലിയ രോഗങ്ങളെ കൊണ്ടും കടങ്ങളും മാനസിക ശാരീരിക സാമ്പത്തിക അങ്ങനെ തുടങ്ങി പല ബുദ്ധിമുട്ടുകളും നിറഞ്ഞ അവസ്ഥയിലാണ് ജനങ്ങളുടെ ജീവിതം. ഇന്നും വന്ന് എത്രയോ ആളുകൾ ആംബുലൻസിലും അല്ലാതെയും ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസം പറഞ്ഞ് ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും അങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ സങ്കടപ്പെട്ട് ഇതുപോലുള്ള മജ്ലിസുകളിൽ വിശ്വാസികളുടെ ദുആ പ്രതീക്ഷിച്ചാണ് അവർ നമ്മോട് വന്ന് സങ്കടം പറയുന്നത്. അല്ലാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ക്യാൻസർ വ്യാപകമായി ക്യാൻസറാണ്. ഞാൻ ഓർത്തു പോവാണ് ഇന്ന് എത്ര ക്യാൻസർ രോഗികളാണ് ചെറിയ കുഞ്ഞുമക്കളടക്കം ഇന്ന് വന്ന് സങ്കടം പറഞ്ഞവർ. അല്ലാഹു ശുഭ നൽകട്ടെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹു. അതുകൊണ്ട് വിശ്വാസികളോട് പറയാനുള്ളത് ഈ ചുരുങ്ങിയ കാല ദുനിയാവിലെ ജീവിതം അല്ലാഹുവിന് തഖ്വ ചെയ്ത് പേരിനും പ്രശസ്തിക്കുമല്ലാതെ ആര് പുകഴ്ത്തി പറഞ്ഞാലും ഇവിടെ നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അല്ലാഹു നമ്മ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം അത് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം, അതിനു വേണ്ടിയുള്ള ജീവിതമായി ഞങ്ങളുടെ ജീവിതവും എല്ലാം നീ കബൂലാക്കി തരണം റഹ്മാനെ. ഇവിടെ കള്ളം പറഞ്ഞാൽ, അല്ല പൊരുത്തപ്പെടാത്ത സംസാരിച്ചാൽ, ഫിത്തനവും ഫസാദുമായി നടന്നാൽ, ഫിത്തന ഫസാദിന്റെ പിറകിൽ നടന്നാൽ ഇവിടുന്ന് എല്ലാം പറയും. പക്ഷേ ഈ നാവിന് സീൽ വെക്കുന്ന ഒരു ദിവസമുണ്ട്, അതാണ് ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ സൂറത്ത് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ സൂറ യാസീനിൽ കാണാം, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. നാവിന് അല്ലാഹു സീൽ വെക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ നാവുകൊണ്ട് സംസാരമില്ല. സംസാരിക്കുന്നത് അവരവരുടെ കൈകളാണ് സംസാരിക്കുന്നത്. അതിന് കള്ള സാക്ഷി പറയാൻ പറ്റില്ല. അവിടെ റെക്കമെൻഡ് നടക്കില്ല. അവിടെ സാക്ഷി നിൽക്കാൻ വേണ്ടി അല്ലാഹു ചുമതലപ്പെടുത്തിയത് സ്വന്തം കാലുകളെയാണ്. അവരവരുടെ കാലുകളാണ് സാക്ഷി പറയുന്നത്, കൈകളാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള മഹ്ശറ വരാനുണ്ട് ജനങ്ങളെ.
അതുകൊണ്ട് തോന്നിയത് പറഞ്ഞ് തോന്നിയതുപോലെ ജീവിച്ച് ദുനിയാവിലെ സമയം കളയണ്ട. അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് കളവ് പറയാതെ, അഴിബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ. നിങ്ങൾക്കറിയോ മഹാന്മാരുടെ സ്വഭാവം, അവര് സംസാരം കുറച്ചുപോയി. കാരണം ഇങ്ങനെ തൊള്ള തുറന്ന് വായാടിത്തം പറഞ്ഞാൽ അല്ല പൊരുത്തപ്പെടാത്ത വാക്ക് വരുമോ? അതെന്റെ ആഹ്റത്തിന് നഷ്ടം വരുത്തുമോ? ഭയപ്പെട്ടുപോയി. ഇമാമുന ഷാഫി റഹ്മഹുള്ള പറഞ്ഞതുപോലെ, ഇന്ന ലില്ലാഹി ഇബാദം ഫുതന തുല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. നിക്ഷയം അല്ലാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകൾ ഉണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? അവർ തുല്ലഖു ദുനിയാ, ദുനിയാവിനെ കൈയൊഴിഞ്ഞു പോയി. ഫിത്തന ഭയപ്പെട്ടത് കാരണം ആരോടെങ്കിലും സംസാരിച്ചാൽ അല്ല പൊരുത്തപ്പെടാത്ത സംസാരം വരുമോ? ജനങ്ങളോട് ഇടപെട്ടാൽ അല്ല പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ സംഭവിക്കുമോ എന്ന് ഭയന്ന ചില മഹാന്മാർ ജനങ്ങളിൽ നിന്ന് വഴിമാറി അകന്ന് ജീവിച്ച മഹത്തുക്കളെ സംബന്ധിച്ച് അയിമ്മത്ത് ഉണർത്തുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. ഇന്ന് വാട്സാപ്പിന്റെ, ഫേസ്ബുക്കിന്റെ, ഇന്റർനെറ്റ് മിസ്കാള് മെസ്സേജുകളുടെ ദുരുപയോഗങ്ങൾ വർദ്ധിച്ച കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മുടെ സകല ഹറക്കാത്തും സകനാത്തും നമ്മുടെ മുഴുവൻ അവസ്ഥകളും ഖാലിഖായ റബ്ബ് അറിയുന്നു എന്ന ഓർമ്മ എപ്പോഴും ഓരോ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ, മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ കൽബിൽ എപ്പോഴും അത് വേണം. എന്നാലേ നമുക്ക് വറയിലായി, സൂക്ഷ്മതയിലായി ജീവിക്കാനുള്ള സാഹചര്യം, അവസ്ഥ ഉണ്ടാകൂ എന്ന് മാത്രം പറഞ്ഞ് വേണ്ടാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക. ഇംതിദാല് ഒവാമിരില്ല, അല്ല കൽപ്പിച്ചത് എടുക്കുക, അല്ല വേണ്ടെന്ന് പറഞ്ഞത് ഒഴിവാക്കുക. ഇന്ന് ഫുട്ബോളിന്റെ പിറകില്, ക്രിക്കറ്റിന്റെ പിറകില്, സിനിമയുടെ സീരിയലിന്റെ പിറകിൽ പ്രണയഗാനങ്ങളുടെ പിന്നണികളായി സമൂഹം അധപ്പതിച്ച ഈ കാലഘട്ടം എല്ലാം പരിഷ്കരിച്ചു പോയി. ദീന് പരിഷ്കരിച്ച് പരിഷ്കാരികളായ പുത്തൻവാദികൾ പല പേരുകളിലും, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് പൂർവകാല മഹാന്മാർ കൈമാറിയ ആശയാദർശങ്ങൾ അത് ശിർക്കാണ്, കുഫ്റാണ്, നരകത്തിലാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഈമാനെ കബളിപ്പിക്കുന്ന വഹാബികൾ, നവീനവാദികൾ, അത്തരം കപട ആശയക്കെടിൽ അകപ്പെടാതെ അവരുമായിട്ടുള്ള ഒരു സ്നേഹബന്ധവും ഈമാനുള്ളവന് പറ്റില്ല. അവരോടുള്ള ഒരു സ്നേഹാദരവും ഈമാനുള്ളവർക്ക് പറ്റില്ല. അതിന് ദീൻ പൊളിക്കാൻ സഹായിക്കലാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മം വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് അഅന അലാ ഹദുമിൽ ഇസ്ലാം. ചുരുക്കിയ കാല ആയുസ് നിസ്കാരം ഖളാക്കാതെ, ഉമ്മ വാപ്പനെ വിഷമിപ്പിക്കാതെ, കുടുംബബന്ധം മുറിക്കാതെ, അയൽവാസികളുമായി പിണങ്ങാതെ, ഭാര്യമാരെ ആക്രമിക്കാതെ, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കാതെ. ധാരാളം സഹോദരിമാരിട്ട് നിന്നപ്പോ ഇവിടെ വന്നപ്പോ സംഘാടകർ പറഞ്ഞത്, പെൺകുട്ടികൾ അറിയണം, ഉമ്മമാരറിയണം, കല്യാണം കഴിഞ്ഞ സഹോദരിമാർ സ്വന്തം പുരുഷന്മാരോട് കേർത്ത് സംസാരിക്കുന്ന പ്രവണത വളരെ വർദ്ധിച്ച് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. പല ആളുകളും വന്ന് സ്വകാര്യമായി സങ്കടം പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ അറിയണം, ഒരു പെണ്ണിന്റെ മരണം
ഭർത്താവിന്റെ പൊരുത്തക്കെടിൽ സംഭവിച്ചാൽ അവൾ എത്ര അമൽ ചെയ്തിട്ടും കാര്യമല്ല, നരകത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഭർത്താവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി മരണമടഞ്ഞ പെണ്ണിന് സ്വർഗമുണ്ടെന്നും മഹാന്മാരെ അറിയിക്കുമ്പോൾ, ഓ ഉമ്മമാരെ, സ്വന്തം കെട്ടിയ പുരുഷന്മാരോട് ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന പ്രവണത, അത് അല്ലാഹു ലാനത്ത് ചെയ്യുന്ന വലിയ തെറ്റാണ് കേട്ടോ, മലായികത്ത് പോലും നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്. അത്തരം ദുസ്വഭാവങ്ങൾ വല്ല സഹോദരിമാരിലും ഉണ്ടെങ്കിൽ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന സഹോദരിമാർ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരോട് നിങ്ങളിൽ മാന്യന്മാരാരാണെന്ന് തങ്ങള് പറഞ്ഞല്ലോ, ആരാ മാന്യന്മാര്? സ്വന്തം അഹലുകാരോട് നല്ല നിലക്ക് പെരുമാറുന്ന ആളുകൾ, അവരാണ് നിങ്ങളിൽ ഉത്തമന്മാരായ ആളുകളെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭാര്യമാരെ വിഷമിപ്പിക്കാൻ പറ്റൂല, അവരെ വേദനിപ്പിക്കാൻ പറ്റൂല, ഉമ്മമാരെ പ്രയാസപ്പെടുത്തിക്കൂടാ, ഉമ്മാനും ബാപ്പാനും തള്ളിയിട്ട് അവരെ വേദനിപ്പിച്ചിട്ട് ഒരു ഭാര്യമാരോടുള്ള സ്നേഹം. ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ചേ എന്നുള്ളൊരു വാക്ക് പോലും ഉമ്മ ബാപ്പനോട് പറഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ തൃപ്തിയിലാണ്, ഉമ്മ ബാപ്പന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, അവരുടെ വെറുപ്പിലാണ് അള്ളാഹുവിന്റെ വെറുപ്പ്. അതുകൊണ്ട് മഹാന്മാര് പറയാണ്, അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാർ, അറിയോ, നിങ്ങൾക്കറിയോ, ഉമ്മ വാപ്പനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ പ്രയാസപ്പെടുത്തിയാൽ ആയുസല്ല ചുരുക്കുന്നത്. പെടുന്നതിന് മരണം സംഭവിച്ചു, അള്ളാഹു കാക്കട്ടെ. ഇപ്പൊ അപകട മരണങ്ങളും അറ്റാക്ക് അങ്ങനെ തുടങ്ങി പെടുന്നതിനുള്ള മരണങ്ങൾ വർദ്ധിച്ച കാലഘട്ടമാണ്. അള്ളാഹു നമുക്കാക്കട്ടെ. ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ പല സ്ഥലങ്ങളിലും, അള്ളാഹു നമ്മുടെ നാടുകളെ, സ്നേഹികളെ ഒക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു കാവലിന് തരട്ടെ. ശക്തമായ മഴയാണല്ലോ നാട് നീളെ, കേരളത്തിൽ അതിശക്തമായ മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പല നാശങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഹിഫ്ളനെ തരട്ടെ. നാം വളരെ ശ്രദ്ധിക്കുക, നാം സൂക്ഷിക്കുക. ചുരുങ്ങിയ കാല ദുനിയാവിലുള്ളൂ, ഈ ചുരുങ്ങിയ കാല ദുനിയാവിന് വേണ്ടി ആഹ്റം നഷ്ടപ്പെടുത്തിക്കൂടാ, അതാണ് നോക്കേണ്ടത്. ഇൻഷാഅല്ലാ, ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങൾ കണ്ടില്ലേ ബായാറിൽ സ്വലാത്ത് നടക്കുമ്പോ കേരളക്കാര് മാത്രമാണോ? കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും മഴയാണോ വേനലാണോ? റോഡ് ശരിയുണ്ടോ? റോഡ് ശരിയില്ലേ? യാത്ര സൗകര്യം ഉണ്ടോ? ഒരു നോട്ടവുമില്ലാതെ ജനങ്ങൾ ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ഒഴുകിക്കൊണ്ട് ഒരു ആ ഒഴുകി വരുന്നത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് വലിയ വലിയ മാരകമായ രോഗങ്ങളും വലിയ വലിയ പ്രശ്നങ്ങൾക്കും ആ മജ്ലിസിൽ സലാമത്ത് കിട്ടിയതുകൊണ്ടാണ്, പരിഹാരം കണ്ടതുകൊണ്ടാണ്, രോഗങ്ങൾ സുഖപ്പെട്ടതിനാലാണ്. ഇൻഷാ അല്ലാ, ബായാറ് സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്, ഈ മാസം 20-ാം തീയതി വരുന്ന വെള്ളിയാഴ്ച. എന്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ആഗസ്റ്റ് മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. നിങ്ങളൊക്കെ വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ, ഞാൻ എന്റെ ചെറിയ സംസാരം ചുരുക്കിയിട്ട് ദുആ ചെയ്തു എന്റെ ദുആ പൂർത്തിയാക്കിയാലും സംഘാടകരെ ഉദ്ദേശം പോലെ ഈ മജ്ലിസ് അത് നടക്കും എന്ന് മാത്രം പറഞ്ഞു.
നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയ, ഇവിടെ നേരത്തെ പറഞ്ഞു, ഒരു ദഅവ സെന്റർ, അതിനുവേണ്ടി 10 സെന്റ് സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾ കഴിയുന്ന ആളുകൾ സാമ്പത്തികമായി ആവുന്നത്ര സഹായങ്ങൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. ഈ സദസ്സിൽ മന്ദിരിച്ച തേന് അത് കൊണ്ടുവരും. അത് നിങ്ങൾ നല്ല സംഖ്യ കൊടുത്ത് അത് വാങ്ങണം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുകയാണ്. പിന്നെ നമ്മള് എന്താ വേണ്ടേ? ആരെങ്കിലും ഒരു 10,000 രൂപ ഈ പരിപാടിക്ക് വേണ്ടി തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, സദസ്സിലോ സ്റ്റേജിലോ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, അള്ളാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, നീ ഖൈറ് നൽകണം റഹ്മാനെ. എല്ലാം സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കാണ്, വളരെ അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലാണ് ജനങ്ങളുള്ളത്, എല്ലാവർക്കും അറിയാത്. എന്നാലും ഒരാള് ആ 1 സെന്റ് സ്ഥലം ഒരാൾ പറഞ്ഞു. എത്ര 1 സെന്റ് സ്ഥലത്തിന് പൈസ? 2.5 ലക്ഷം രൂപ 1 സെന്റ് സ്ഥലം. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു ഉൾപ്പാക്കട്ടെ, പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ അവരിൽ നിന്നും കുടുംബത്തിൽ നിന്നും നീ നീക്കണം റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അള്ളാഹു. ഇനി ആരുണ്ട് പറയാന്? 5ഓ 10ഓ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سهيلتنا أعطنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله
يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فرشد مجلس നിന്റെ സ്വാലഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ ഖബൂലാക്കട റഹ്മാനെ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനെ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം അല്ലാഹ്. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇജ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. എന്റെ സ്വാലിഹീങ്ങളെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ബായാറ്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ, സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാന്. നീ ഷാഫിയാണ് അല്ലാഹ്, കാഫിയാണ് റബ്ബെ, ശിഫാ നിന്റെ ഔദാര്യമാണ് റഹ്മാന്. സകല രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താകാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ.
കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാ കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാ, ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ഞങ്ങളെ മക്കളും മുത്തഅല്ലിമുകള് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതപുള്ള സുന്നി മക്കളാക്കണം റഹ്മാനെ. അവർക്ക് പഠനത്തിൽ പരീക്ഷകളിൽ ഉയർച്ചയും വിജയവും നൽകണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്നു നിൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന്, അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിനെ നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകൾ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. അർഹമു റഹീമായ അല്ലാ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട്, അഇമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച് പലവരും പുറപ്പെടാൻ ഒരുങ്ങി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കും അവർക്കും ഒക്കെ പല പ്രാവശ്യം മക്ബൂലായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ചെയ്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഏറ്റിത്തരണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹദുമയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം എത്തിയാൽ, എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി, ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മാഇൻ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഓഡിറ്റോറിയത്തിന്റെ ഉടമസ്ഥർ അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ.